കർമാന്യൂസിലേക്ക് സ്വാഗതം. വൈറ്റമിൻ സി കോവിഡിന് ഫലപ്രദമെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയ നടൻ ശ്രീനിവാസനെ പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിയ ശ്രീനിവാസനെ രൂക്ഷമായി വിമർശിക്കുകയാണ് വിദഗ്ധ ഡോക്ടർമാരും. ഭീതിതമായ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ ശ്രീനിവാസനെ പോലൊരു നടൻ ഇത്തരത്തിൽ സാമൂഹ്യ ദ്രോഹപരമായ പ്രചരണം ദയവ് ചെയ്ത് നടത്തരുതെന്ന് ഡോക്ടർമാർ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം വിദഗ്ധർ വൈറ്റമിൻ സി കോവിഡിന് പ്രതിവിധിയാണെന്ന് പറയുന്നു. വൈറ്റമിൻ സി ശരീരത്തിലെ ജലാംശം ആൽക്കലൈൻ ആക്കി മാറ്റും. അപ്പോൾ ഒരു വൈറസിനും നിലനിൽക്കാനാകില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആദ്യം തന്നെ ഈ വാദത്തെ എതിർത്തു. അവർ മരുന്നുണ്ടാക്കി വിൽക്കുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും നമ്മുടെ IMA അതിനെയും പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ശ്രീനിവാസൻ ആരോപിക്കുന്നു. ശ്രീനിവാസന്റെ ഈ വാദത്തെ തന്നെ എതിർക്കുകയാണ് വിദഗ്ധ ഡോക്ടർമാർ. കൊറോണ ഭീതി പടർത്തുമ്പോൾ സാധ്യമായ വഴികളെല്ലാം തേടുകയാണ് അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങളും. ഇപ്പോൾ അവരാരും ലാഭക്കൊതിയല്ല, വൈറസിനെ അതിജീവിക്കാൻ പാടുപെടുകയാണ്. മലേറിയയ്ക്കുള്ള മരുന്ന് ഫലപ്രദമെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയതാണ്. അല്ലാതെ വൈറ്റമിൻ സി അത്തരത്തിൽ ഉപയോഗിക്കാമെന്നുള്ളത് ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല. അത് ഫലപ്രദമല്ലെന്ന് വിദഗ്ധർ പറയുന്നു. ദയവായി തെറ്റിദ്ധാരണ പരത്തരുതെന്ന് അപേക്ഷിക്കുകയാണ് ഡോക്ടർമാർ. ശ്രീനിവാസനെ പോലൊരു നടനിൽ നിന്നും ഉണ്ടാകുന്ന പ്രസ്താവനകൾ പലരും വിശ്വസിച്ചേക്കും. അതിനാൽ തെറ്റിദ്ധാരണ പരത്തരുതെന്ന് ഡോക്ടർമാർ തുറന്നടിച്ചു. ശ്രീനിവാസന്റെ പ്രസ്താവനകൾ ഇതിനോടകം തന്നെ വിവാദമായിരിക്കുകയാണ്. ശ്രീനിവാസന്റെ എഴുത്തിനെ പഴിക്കുകയാണ് പലരും. ചെന്നൈയിൽ ഒരു സ്കാനിംഗ് മെഷീൻ കണ്ടു, ജപ്പാനിൽ നിന്നുള്ളതാണ്. കൈപ്പത്തി മാത്രം വെച്ച് ദേഹം മുഴുവൻ സ്കാൻ ചെയ്യാം. നമ്മുടെ നാട്ടിൽ വലിയ ഗുഹയ്ക്കുള്ളിൽ എന്നതുപോലെ ആളുകളെ കയറ്റിയാണ് സ്കാനിംഗ്. അങ്ങനെ പേടിപ്പിച്ച് സ്കാൻ ചെയ്യുമ്പോൾ കൂടുതൽ പണം വാങ്ങാം. ഇവിടെ നഖത്തിനും മുടിക്കും വരെ വേറെ വേറെ ഡോക്ടർമാരാണ്. എന്നാൽ ജപ്പാനിൽ ഫാമിലി ഡോക്ടർമാരാണ്. അവിടെ ഒരു ഡോക്ടറാണ് എല്ലാ രോഗവും പരിശോധിക്കുന്നത്. ഇവിടെ കോവിഡിന് മരുന്നുണ്ടെന്ന് ഹോമിയോപ്പതി ഡോക്ടർമാർ പറയുന്നു. അതൊന്ന് പരിശോധിച്ച് നോക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ തെറ്റുകാരനാകുമെന്ന ഭയമുണ്ടെന്നും ശ്രീനിവാസൻ എഴുതുന്നു. എന്നാൽ ശ്രീനിവാസന്റെ ചില വാദങ്ങൾ അംഗീകരിക്കാം എന്നുള്ളത് ഒഴിച്ചാൽ വൈറ്റമിൻ സി കോവിഡിനെ പ്രതിരോധിക്കുമെന്നുള്ളത് മണ്ടത്തരമെന്ന് തുറന്നു പറയുകയാണ് വിദഗ്ധർ. കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. മറ്റ് പോംവഴികൾ തേടുകയാണ് ലോകം. ഹോമിയോ നല്ലതെന്ന് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ അതും പ്രാവർത്തികമല്ല. ഹോമിയോ മരുന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. കോവിഡിനെ പ്രതിരോധിക്കാൻ പ്രതിരോധശേഷിയാണ് ആവശ്യവും. എന്നാൽ ഹോമിയോ മരുന്ന് ശരീരത്ത് പിടിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഈ അവസ്ഥയിൽ അതും പ്രാവർത്തികമല്ലെന്നാണ് പലരും പറയുന്നത്. കോവിഡ് ഉയർത്തിയ ഭീതിയിലാണ് എല്ലാവരും. എന്നാൽ ഇതിനെ ഞാനൊരു നന്മയായി കാണുന്നു. ജാതിക്കും മതത്തിനും അപ്പുറമായ ചിന്ത വളരാൻ ഈ അവസ്ഥ നമ്മളെ സഹായിച്ചെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. അതേസമയം ശ്രീനിവാസന്റെ വാദങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ലോകം മുഴുവൻ ഭീതിയിൽ കഴിയുന്നു. ലോകത്തെ മുഴുവൻ വേട്ടയാടുകയാണ് വൈറസ്. മനുഷ്യൻ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നന്മയായി കാണുന്നുവെന്ന ശ്രീനിവാസന്റെ പ്രസ്താവന കടന്നുപോയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ശക്തമായി. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നാണ് പലരും ശ്രീനിവാസനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.